ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട വെച്ചൊരു സോപ്പ് പൊട്ടിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോപ്പ് പൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ചിരട്ട, ആക്സോ ബ്ലേഡ്, സാൻഡ് പേപ്പർ, മാർക്കർ, പിന്നെ ഒരു അരം. ആദ്യം തന്നെ മാർക്കർ ഉപയോഗിച്ച് നമുക്ക് ഏത് ആകൃതിയിലാണോ സോപ്പ് പൊട്ടി വേണ്ടത് ആ ആകൃതിയിൽ നമുക്ക് ചിരട്ടയിൽ വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് മുറിച്ചു മാറ്റാവുന്നതാണ്. സോപ്പ് പൊട്ടി നമ്മളിപ്പോൾ ഒരു ഇലയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിനുശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി ഉരസി കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം സോപ്പ് പൊട്ടിയുടെ അടിയിലെ ദ്വാരങ്ങൾ നിർമ്മിക്കാനായി നമുക്ക് മാർക്കർ ഉപയോഗിച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ശേഷം അത് മുറിച്ചു മാറ്റുകയും ചെയ്യാം. ഇതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അകവും പുറവും നന്നായി ഉരസി കൊടുക്കാവുന്നതാണ്. സോപ്പ് പൊട്ടിയുടെ കാലുകൾ നിർമ്മിക്കാനായി നമ്മൾ ചിരട്ടയുടെ ഭാഗം ത്രികോണ ഷേപ്പിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് നന്നായി ഉരസി കൊടുക്കാം. ഇതിനുശേഷം വീണ്ടും നമുക്ക് ഇലയുടെ അകത്തുള്ള ഡിസൈൻ നമുക്ക് നമ്മുടെ ചിരട്ടയിൽ വരച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് വരച്ചു കൊടുത്ത ഭാഗങ്ങൾ അരം ഉപയോഗിച്ച് നന്നായി മാർക്ക് ചെയ്തെടുക്കാം. ഇതിനുശേഷം സോപ്പ് പൊട്ടിയുടെ കാലുകൾ നമുക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോപ്പ് പൊട്ടിയുടെ രൂപം പൂർണ്ണമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം പശ ഉപയോഗിച്ചിടം എല്ലാം നമുക്ക് അരം ഉപയോഗിച്ച് ഷേപ്പ് വരുത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വാർണിഷ് ഉപയോഗിച്ച് നന്നായി പെയിൻറ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.